വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിലെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷ് ബുക്ക് പഠിച്ചു. ക്യാഷ് ബുക്കിന് മൂന്ന് ടൈപ്പ് ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ദെൻ പെറ്റി ക്യാഷ് ബുക്ക്. അതിനുശേഷം പർച്ചേസ് ഡേ ബുക്കും പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കും പഠിച്ചു അല്ലേ. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് അല്ലേ. പർച്ചേസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അതുപോലെ തന്നെ ദർ മേ ബി ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. ദർ മേ ബി ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ക്യാഷ് സെയിൽസ് പോലെ തന്നെ സെയിൽസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ആകുമ്പം ക്യാഷ് വിൽ ബി റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി, നമുക്ക് എന്ത് ചെയ്യും, സാധനം വിൽക്കുന്ന സമയത്ത് തന്നെ ക്യാഷ് ലഭിക്കും, അതാണ് ക്യാഷ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ എന്താണ്? ദ എമൗണ്ട് വിൽ ബി റിസീവ്ഡ് ഓൺ ലേറ്റർ ഡേറ്റ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആർക്കൊക്കെയാണ് വിറ്റത്, എന്തൊക്കെയാണ് സാധനങ്ങൾ വിറ്റത്, ഇത്തരം കാര്യങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒരു സെപ്പറേറ്റ് ഡേ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ദാറ്റ് ബുക്ക് ഈസ് കോൾഡ് സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺലി. അപ്പോൾ നമ്മൾ നേരത്തെ പർച്ചേസ് പറഞ്ഞ പറഞ്ഞ ഇവിടെയും എന്താണ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺലി. അപ്പോൾ സാധനം കടമായിട്ട് വിൽക്കുക അല്ല, വേറെ എന്തെങ്കിലും സാധനം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഒരു ഇവിടെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മീൻസ് ദ ഗുഡ്സ് ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ഡീലിംഗ്. ഇപ്പോൾ ബിസിനസ് ഏത് ഗുഡ്സ് ആണോ ഡീൽ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സ്റ്റേഷനറി ഷോപ്പ് ആണെങ്കിൽ അവിടെ എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയും, എന്തായിരിക്കും സെയിൽ ചെയ്യുന്നത് ഇവിടെ, സെയിൽ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലേ. അതുപോലെ ഫർണിച്ചർ ഷോപ്പാണെങ്കിൽ അവിടെ സെയിൽ ഓഫ് ഫേർണിച്ചർ ആയിരിക്കും. അപ്പോൾ അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അത് സെയിലായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനറി ഷോപ്പാണെങ്കിൽ അവിടെ ഒരു പഴയ ഫേർണിച്ചർ, പഴയ ഒരു അൽമാരയുടെ വിളിക്കാം, ഒരു പഴയ അൽമാര നമ്മൾ മാറ്റിയിട്ട് പുതിയ അൽമാര വയ്ക്കുകയാണ്. അപ്പോൾ പഴയ അൽമാര നമ്മൾ ഇന്ന് വിൽക്കുന്നു, പഴയ അൽമാര അവിടെ വിൽക്കുമ്പോൾ അതെന്തായിട്ട് മാറില്ല, സെയിലല്ല അവിടെ, അത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ഷോപ്പിനെ സംബന്ധിച്ചോളം എന്താണ്, സ്റ്റേഷനറി ഐറ്റംസ് വിൽക്കുന്നതിന് മാത്രമേ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ പഴയ അൽമാരയോ അല്ലെങ്കിൽ പഴയ ഫർണിച്ചറോ വിൽക്കുകയാണെങ്കിൽ അതെന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധനം വിൽക്കുമ്പം കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കും, സാധനത്തിൻ്റെ കൂടെ വി വിൽ ഗിവ് എ ബിൽ ഓർ ഇൻവോയ്സ് അല്ലേ. നമ്മൾ നേരെ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും, അതുപോലെ തന്നെ സാധനം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധനം വിൽക്കുന്ന സമയത്ത് എന്ത് കൊടുക്കും, സാധനത്തിൻ്റെ കൂടെ നമ്മൾ സാധനം വിറ്റു എന്നുള്ളതിന് തെളിവായിട്ട് എന്ത് ചെയ്യും, ഒരു ബില്ല് കൊടുക്കും അല്ലേ. അപ്പോൾ ബില്ല് കൊടുക്കുമ്പം അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കും, ഒറിജിനലാണ് ആയിരിക്കും കൊടുക്കുന്നത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. എ കോപ്പി ഓഫ് ബിൽ ഓർ ഇൻവോയ്സ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ബിസിനസ് മാൻ അല്ലേ. അവർക്ക് കൊടുക്കുന്ന കസ്റ്റമർക്ക് കൊടുത്തതിൻ്റെ ബില്ലിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും, ബിസിനസ് മാൻ സൂക്ഷിക്കും. ദാറ്റ് ഈസ് ദ സോഴ്സ് ഡോക്യുമെൻ്റ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് ഡേ ബുക്ക് ഓർ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ സാധനങ്ങൾ കടമായിട്ട് വിൽക്കുമ്പം ആ സാധനങ്ങൾ വിറ്റ സാധനത്തിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലാണ്, അതിൻ്റെ കോപ്പി. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു, സാധനത്തിൻ്റെ കൂടെ ഒരു ബില്ല് കൊടുക്കും, ആ ബില്ലിൻ്റെ ഒരു കോപ്പി ആയി സൂക്ഷിക്കുന്നുണ്ട്, ബിസിനസ് മാൻ സൂക്ഷിക്കും, ടു റെക്കോർഡ് ദ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലിൻ്റെ കോപ്പി ആയിരിക്കും. എൻട്രീസ് ആർ മെയ്ഡ് ഫോർ നെറ്റ് എമൗണ്ട് ഓഫ് ഇൻവോയ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ് നെറ്റ് എമൗണ്ട് ഓഫ് ഇൻവോയ്സ്. നെറ്റ് എമൗണ്ട് എന്ന് പറയും നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് സംടൈംസ് സം ഡിസ്കൗണ്ട് മേ ബി പ്രൊവൈഡഡ് അല്ലെ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് എത്രയാണ് കസ്റ്റമർ പേ ചെയ്യേണ്ടത്, ആ പേ ചെയ്യേണ്ട എമൗണ്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നു, സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് ആർ നോട്ട് എൻട്രഡ്, അവിടെ എന്ത് ചെയ്യാം, ട്രേഡ് ഡിസ്കൗണ്ട് എൻട്രി ഇല്ല. ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ്, ഡിസ്കൗണ്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ഒരു സാധനത്തിന് ഇപ്പം വില ഫോർ എക്സാമ്പിൾ 100 രൂപയാണെന്ന് ഇരിക്കാം, ഒരു യൂണിറ്റ് 100 രൂപയാണ്. അപ്പോൾ 100 യൂണിറ്റ് ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു യൂണിറ്റ് 100 രൂപയാണ്, 100 യൂണിറ്റ് ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ 10 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്ന വരുമ്പോൾ അവിടെ എന്താണ് 90 റുപ്പീസാണ് ഒരു യൂണിറ്റിന് വില. അപ്പോൾ 90 × 100 അപ്പോൾ 9000 ആണ് നെറ്റ് എമൗണ്ട്.
അപ്പോൾ കസ്റ്റമർ പേ ചെയ്യേണ്ട എമൗണ്ട് തന്നെ 9,000 ആണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 10,000 ആണ്, അതിൽ 1,000 റുപ്പീസ് തന്നെ. ദാറ്റ് ഡിസ്കൗണ്ട് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അങ്ങനെ കസ്റ്റമർക്ക് എന്ത് ചെയ്യുക, സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ബിസിനസ് മാൻ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയാം ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എവിടെ എൻട്രി ചെയ്യുന്നില്ല, സെയിൽസ് ഡേബക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ എൻട്രി ചെയ്യുന്നില്ല. സെയിൽസ് ജേണൽ എന്ന് പറയുന്നില്ല, നെറ്റ് എമൗണ്ട് ഓഫ് സെയിൽസ്, അതായത് വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ടു ബി പേഡ് ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ ആക്ച്വലി എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത്, ആ പേ ചെയ്യേണ്ട എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഒരു സെയിൽസ് ഡേബക്ക് തയ്യാറാക്കുന്നതെന്ന് രജിസ്ട്രേഷനോടെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ചോദ്യം നോക്കാം. മിസ്സസ് കൊയ്ന സപ്ലൈസ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. കൊയ്ന സപ്ലൈസിൻ്റെ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ സെയിൽസ് ജേണൽ ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2017. അത് നമ്മൾ സെയിൽസ് ജേണൽ വരയ്ക്കുകയാണ്. ഇപ്പോൾ സെയിൽസ് ജേണലിൽ നാല് കോളം വന്നിട്ട് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ, എമൗണ്ട്. എൽ എഫ് കൊടുത്തിട്ടാണ് കൊടുക്കാനൊന്നുമില്ല, എൽ എഫ് ഇവിടെ കാണിക്കാറുണ്ടാവും. ഏതൊക്കെ കുറിച്ചിട്ട് എൽ എഫ് വരാറുണ്ടാവും, എൽ എഫ് കോളം വരത്തില്ല. അപ്പം അതിൻ്റെ ആദ്യം നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, 2 വാട്ടർ പ്യൂരിഫയർസ് അറ്റ് റുപ്പീസ് 2,100 എച്ച് ആൻഡ് 5 ബക്കറ്റ്സ് അറ്റ് റുപ്പീസ് 130 എച്ച് ടു മെസേഴ്സ് രാമൻ ട്രേഡേഴ്സ്. ഇൻവോയ്സ് നമ്പർ 178, ഡേറ്റഡ് April 6, 2017. ഇപ്പോൾ ഒരു സെയിൽസ് ജേണൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം രേഖപ്പെടുന്ന ഡേറ്റ് ആണ്. ഇപ്പോൾ ഡേറ്റ് എഴുതും, ഡേറ്റ് ഇയർ മന്ത് ഡേ 2017 April 6. ദെൻ ഇൻവോയ്സ് നമ്പർ, ഇവിടെ ഇൻവോയ്സ് നമ്പർ 178 ആണ്, 178 രേഖപ്പെടുന്നു. ദെൻ നെയിം ഓഫ് കസ്റ്റമർ, ആർക്കാണ് കൊടുക്കുന്നത്, രാമൻ ട്രേഡേഴ്സ് അല്ലേ, രാമൻ ട്രേഡേഴ്സ്. ഇനി എന്താണ് കൊടുത്തിരിക്കുന്നത്, വിറ്റത് എന്താണ്, സോൾഡ് 2 വാട്ടർ പ്യൂരിഫയേഴ്സ് അറ്റ് റുപ്പീസ് 2,100. അപ്പോൾ അത് എമൗണ്ട് 4,200 ഇതാ കൊടുത്തിരുന്നു. നെക്സ്റ്റ് വന്ന് 5 ബക്കറ്റ്സ് അറ്റ് റുപ്പീസ് 130 ഇച്ച് 650 ഇതാ കൊടുത്തത്. അപ്പോൾ ടോട്ടൽ ചെയ്ത് 4,850 എമൗണ്ട് കൊടുക്കുന്നതിൽ കൊടുത്തു. രണ്ടാമത്തത് 5 റോഡ് സൈഡ് കണ്ടെയ്നേഴ്സ് അറ്റ് റുപ്പീസ് 4,200 ഇച്ച് ടു മെസേഴ്സ് ന്യൂട്ടൺ എന്റർപ്രൈസസ്. ഇൻവോയ്സ് നമ്പർ 180, ഡേറ്റഡ് April 9, 2017. അതായത് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുക, April 9, ഇൻവോയ്സ് നമ്പർ 180, ദെൻ നെയിം ഓഫ് കസ്റ്റമർ ന്യൂട്ടൺ എന്റർപ്രൈസസ്. അതിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. 5 റോഡ് സൈഡ് കണ്ടെയ്നേഴ്സ് അറ്റ് റുപ്പീസ് 4,200. ഇവിടെ ഒരേ ഐറ്റം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കൊടുത്തിരുന്നു 21,000. തേർഡ് വൺ 100 ബിഗ് ബക്കറ്റ്സ് അറ്റ് റുപ്പീസ് 850 ഈച്ച് ടു ലാവൻ ട്രേഡേഴ്സ്. ഇൻവോയ്സ് നമ്പർ 209, ഡേറ്റഡ് April 28, 2017. ഡേറ്റ് ഏപ്രിൽ 28, ദെൻ ഇൻവോയ്സ് നമ്പർ 209, ദെൻ നെയിം ഓഫ് കസ്റ്റമർ രാമൻ ട്രേഡേഴ്സ്. ഇതിന് ഡീറ്റെയിൽസ് കൊടുക്കാം. 100 ബിഗ് ബക്കറ്റ്സ് അറ്റ് റുപ്പീസ് 850, ഇപ്പോൾ 850 × 100 = 85,000. എല്ലാ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് കോളത്തിന് ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ വിളിച്ച് നമുക്കൊരു മാസത്തെ ടോട്ടൽ സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എമൗണ്ട് കൂടെ ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ എമൗണ്ട് കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഇത് ടോട്ടൽ ചെയ്യുന്നത് അതിൻ്റെ എൻഡ് ഓഫ് ദ മന്ത് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഏപ്രിൽ മാസമായതുകൊണ്ട് April 30 ഡേറ്റ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ 1,10,850. ഇപ്പം ഈ രീതിയാണ് ഒരു സെയിൽസ് ജേണൽ അല്ലെങ്കിൽ സെയിൽസ് ടേബിൾ തയ്യാറാക്കുന്നത്. ഈ പോസ്റ്റിംഗ് ഫ്രം സെയിൽസ് ജേണൽ. ഇപ്പോൾ സെയിൽസ് ജേണൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറുടെയും പേരുകൾ നമ്മൾ അവിടെ ചെയ്തത് ആരൊക്കെയാണ് പൈസ തരാറുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഈസ് പോസ്റ്റഡ് ഡെയിലി ഓൺ ഡെബിറ്റ് സൈഡ്. ഇപ്പോൾ കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡെയിലി എന്ത് ചെയ്യണം, ഓരോ അത്യാണ് വിൽപ്പന നടത്തിയത് ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമറുടെ അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട്, ഓരോ കസ്റ്റമർക്കും നമ്മൾ പിന്നീട് സെപ്പറേറ്റ് അക്കൗണ്ട് തയ്യാറാക്കും. അപ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻസ് എത്ര എമൗണ്ടാണ് വിൽപ്പന നടത്തിയത് ആ വിൽപ്പന നടത്തിയ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ ഓഫ് സെയിൽസ് ഡേബുക്ക് ഈസ് പോസ്റ്റഡ് പീരിയോഡിക്കലി ടു ദ ക്രെഡിറ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇത് ഒരു പീരിയഡില്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസമാണെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ പ്രിപ്പയർ എ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ മാസത്തെ സെയിൽസ് ഡേബുക്കിൻ്റെ ടോട്ടൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ സെയിൽസ് അക്കൗണ്ട് നേരത്തെ നമ്മൾ ജേണലിൽ പഠിച്ചിട്ടുണ്ട് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻകമാണ്, ഇൻകം കൂടുന്നതുകൊണ്ട് എന്തെയും
ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെയിൽസ് ഡേ ബുക്ക് ടോട്ടൽ എമൗണ്ട് എടുക്കുക, ഒരു മാസം അത്രയാണ് ടോട്ടൽ എമൗണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 25,000 ആണ്, ആ 25,000 അവിടെ റെക്കോർഡ് ചെയ്യുന്നു. സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും. ഇതാണ് പോസ്റ്റിംഗ് ഫ്രം സെയിൽസ് ജേണൽ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.